വാടാനം കുറിശ്ശി മേൽപ്പാലം ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് MLA മുഹസിൻ. നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നു എന്നത് വ്യാജ പ്രചരണം മാത്രമെന്നും MLA. മേൽപ്പാലം പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. മേൽപ്പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണെന്ന പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ MLA വിളിച്ചു വരുത്തിയത്. വാടനാംകുറിശ്ശി റെയിൽവേ ഓവർബ്രിഡ്ജ് RBDCക്കാണ് അതിന്റെ നിർമ്മാണ ചുമതല. കിപ്പി വഴിയാണ് ഫണ്ട് അനുവദിച്ചത്. അതിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യാജ പ്രചരണങ്ങൾ വർക്ക് നിർത്തിവെച്ചു എന്നതടക്കമുള്ള ചില വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് RBDCയുടെ എഞ്ചിനീയർമാരടക്കമുള്ള ആളുകൾ കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ സ്പാനുകളും മുഴുവൻ സംവിധാനങ്ങളും റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ റോഡ് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബെയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൊൽക്കത്തയിലെ പ്ലാന്റിലാണ് ഉണ്ടാക്കുന്നത്. ആ നിർമ്മാണവും പൂർത്തീകരിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ ഭാഗം ടെൻഡർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നത് കേട്ടു. റെയിൽവേയുടെ ഭാഗം ടെൻഡർ ചെയ്തു. റെയിൽവേയുടെ ഭാഗം ടെൻഡർ ചെയ്ത് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അതിൻ്റെ തന്നെ സ്പാനിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേയുടെ ഭാഗവും പൂർത്തീകരിക്കും. പിന്നെ ഇവിടെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ സ്പാൻ ഇട്ട് കഴിഞ്ഞാലാണ് പൂർണ്ണമായി അപ്രോച്ച് റോഡ് ഇടാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് നാട്ടുകാർക്ക് പൊടി ശല്യം അടക്കമുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ താൽക്കാലികമായി കോൺട്രാക്ടർ സ്വന്തം നിലക്ക് അത് താൽക്കാലികമായി പൊടി ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ടാറിങ് പിന്നെ കോൺട്രാക്ടറുടെ സ്വന്തം ചെലവിൽ അത് അടിയന്തരമായിട്ട് നടത്തും. റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതിനാൽ നിർമ്മാണം നിർത്തിവച്ചു എന്നായിരുന്നു പ്രചരണം. എന്നാൽ പദ്ധതിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗത്തെ പ്രവൃത്തികൾ റെയിൽവേയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. പ്ലാന്റിൽ നിർമ്മിച്ച സ്പാനുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. പ്ലാന്റിൽ അവയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം സ്ഥലത്തെത്തി അവ ഘടിപ്പിക്കും. സ്പാനുകൾ വച്ചതിനു ശേഷമേ അപ്രോച്ച് റോഡ് പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ കുറച്ചു ഭാഗത്ത് റോഡിന്റെ തകർച്ച മൂലമുണ്ടാകുന്ന പൊടിശല്യം ത്തെ തുടർന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാൻ താൽക്കാലിക ടാറിംഗ് നടത്തുമെന്നും MLA പറഞ്ഞു. കരാറുകാരന്റെ സ്വന്തം ചെലവിൽ തന്നെ ടാറിംഗ് പ്രവൃത്തികൾ നടത്തി പ്രശ്നം പരിഹരിക്കാൻ MLA നിർദ്ദേശം നൽകി. 2020 ജനുവരിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. ഒരു വർഷത്തിനകം പാലം നിർമ്മാണം പൂർത്തിയാക്കും എന്നായിരുന്നു പ്രഖ്യാപനം. എങ്കിലും നീളുകയായിരുന്നു. 650 മീറ്റർ നീളത്തിൽ രണ്ട് ലൈൻ റോഡും ഒരു വശം നടപ്പാതയുമുള്ള 10.15 മീറ്റർ വീതിയിലുള്ള പാലം 32.49 കോടി രൂപ ചിലവിലാണ് നിർമ്മിക്കുന്നത്. RBDCക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അബ്ദുൽ സലാം, ബ്രിഡ്ജ് വിഭാഗം റെസിഡന്റ് എഞ്ചിനീയർ ലക്ഷ്മി നാരായണൻ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. NC വിനോസ്, തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.